പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. KGF 1-ൽ റോക്കിബായ് എന്ന യശിന്റെ കഥാപാത്രം താഴെ വീണ ബ്രെഡ് എടുത്തുകൊടുത്തുകൊണ്ട് വഴിവക്കിൽ ഭയന്നു നിൽക്കുന്ന ഒരമ്മയോട് പറയുന്ന ഡയലോഗാണിത്. KGF കന്നഡ സിനിമയുടെ അതിർത്തികൾ ഭേദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്ത ഡയലോഗുകളിലൊന്ന്. യശ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, KGF എന്നത് ഒരമ്മയുടെ കഥയാണെന്ന്. നമ്മുടെ രാജ്യത്തിന് മുഴുവനും ഈ കഥ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ആകെ 1% മാത്രം വരുന്ന ജനങ്ങളാണ് രാജ്യത്ത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ളത്. ഒരുപക്ഷെ അവർക്ക് മാത്രമായിരിക്കും ചിത്രം റിലേറ്റ് ചെയ്യാൻ സാധിക്കാത്തതെന്നുമായിരുന്നു യശ് പറഞ്ഞത്. ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഗാങ്സ്റ്ററിന്റെ കഥ, ആരാധകർ സെലിബ്രേറ്റ് ചെയ്യുന്ന റോക്കിബായി എന്ന മോൺസ്റ്ററിന്റെ കഥയെ എന്തുകൊണ്ടായിരിക്കും ചിത്രത്തിലെ നായകൻ തന്നെ അത് അങ്ങനെയല്ല ഒരമ്മയുടെ കഥയാണെന്ന് പറഞ്ഞത്? അതിനുള്ള ഉത്തരമാണ് KGF ചാപ്റ്റർ 2. സിമ്പിളായി പറയുകയാണെങ്കിൽ KGF ഒരമ്മയുടെയും മകന്റെയും കഥ തന്നെയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും കരുത്തോടെ സ്വന്തം മകനെ വളർത്തിയ ശക്തയായ ഒരു അമ്മയുടെ കഥ. തന്റെ മകന്റെ ജീവിതം ഒരിക്കലും ദുരിതപൂർണമാകരുതെന്ന് ആഗ്രഹിക്കുകയും അതിനായി മകനോട് പ്രയത്നിക്കാൻ പറയുകയും ചെയ്ത അമ്മയാണ് KGF യഥാർത്ഥ ഹീറോയിൻ. ചാപ്റ്റർ 2-വിനൊടുവിൽ സംവിധായകൻ പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ KGF അമ്മയുടെ കഥയായി തന്നെയാണ് കാണേണ്ടതും. മരിക്കുമ്പോൾ സമ്പന്നനായി ശക്തനായ ഒരാളായി മരിക്കുമെന്നാണ് റോക്കി തന്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക്. KGF ചാപ്റ്റർ 1 ആ വാക്കിലേക്കുള്ള റോക്കിയുടെ തുടക്കമാണെങ്കിൽ KGF ചാപ്റ്റർ 2 ആ വാക്ക് പൂർണ്ണമായും പാലിച്ച ഒരു മകന്റെ കഥയാണ്. KGF-ൽ ഉടനീളം അമ്മയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് റോക്കിബായ് എന്ന ക്യാരക്ടറിന്റെ ഓർമ്മകളിലായിട്ടാണ്. ഇന്ന് എത്ര പേരെ കൊന്നു എന്ന് ചോദിക്കുന്ന ക്രിമിനലായ റോക്കിയുടെ ഇമോഷണൽ ലെയർ ഈ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മാത്രമാണ്. ചിത്രത്തിൽ അയാൾ നായകനാകുമ്പോഴും അയാൾ വില്ലന്മാരിൽ നിന്ന് സാധാരണക്കാർക്ക് രക്ഷകനാകുമ്പോഴും ഒന്നുമില്ലാത്ത ഇമോഷണൽ ലെയർ നിലനിൽക്കുന്നത് അമ്മയിൽ മാത്രമാണ്. ആ കണക്ഷനെയാണ് പ്രശാന്ത് നീൽ ചാപ്റ്റർ 2-വിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. റോക്കി എന്ന ഗാങ്സ്റ്ററേക്കാൾ അയാൾ അമ്മയ്ക്ക് നൽകുന്ന ഒരു ട്രിബ്യൂട്ടായി ചിത്രത്തിന്റെ ക്ലൈമാക്സ് സംവിധായകൻ പ്ലേസ് ചെയ്യുകയും ചെയ്തു. ഈ അമ്മ എലമെന്റിനെ ചിത്രത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് റോക്കിയുടെ അമ്മയിലൂടെ മാത്രമല്ല, KGF-ലെ തന്നെ മറ്റൊരമ്മയെയും മകനെയും അവരുടെ ബന്ധത്തെയും സിനിമയിൽ കാണിക്കുന്നുണ്ട്. തന്റെ മകൻ മരിച്ച ശേഷം അവസാനമായി അവനെ കാണണമെന്ന ആ അമ്മയുടെ ആഗ്രഹം നിറവേറ്റുന്ന റോക്കിക്ക് അനുഗ്രഹവും അവർ നൽകുന്നുണ്ട്. റോക്കി അമ്മയുടെ പേര് മറ്റൊരു കുഞ്ഞിനിടുന്ന രംഗം, തന്റെ ഭാര്യ അമ്മയാകാൻ പോകുന്ന രംഗം, സിനിമാറ്റിക്കലി ക്ലീഷേ തോന്നിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിലും ഈ രംഗങ്ങളിലെല്ലാം പൊതുവായി അമ്മ എന്ന ഫാക്ടർ സംവിധായകന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KGF എന്ന കഥയുടെ അടിത്തറ മാതൃത്വത്തിന്റെ ശക്തിയാണെന്ന് വ്യക്തമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. സാധാരണ സിനിമകളിലെ പോലെ മകൻ തല്ലാനും കൊല്ലാനും ഒന്നും പോകരുതെന്ന് വാശി പിടിക്കുന്ന അമ്മയല്ല KGF-ലേത്. തന്നെ ശല്യം ചെയ്തവനെ കൂട്ടത്തോടെയല്ല ഒറ്റയ്ക്കാണ് തല്ലാൻ പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മ. മകൻ മരിക്കുമെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ എന്റെ താരാട്ടിന് മാത്രമാണ് അവൻ കണ്ണടയ്ക്കൂ എന്ന് പറയുന്ന അമ്മ. 100 ദിവസം അടിമയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് 1 ദിവസം സുൽത്താനായി ജീവിക്കുന്നതാണെന്ന് അവർ പറയുന്നുണ്ട്. റോക്കി എന്ന ക്യാരക്ടർ അഗ്രസീവ് ആണോ ടോക്സിക് ആണോ എന്നുള്ള ലെയറുകൾ ചിന്തിച്ചെടുത്താൽ അമ്മ പറഞ്ഞു കൊടുത്തതെല്ലാം അതിൽ ഭാഗമായി തന്നെ വരും. ചിത്രത്തിലെ തന്നെ തന്റെ മകൻ അപകടത്തിലേക്ക് പോകുന്നത് തിരിച്ചറിയുന്ന, അവന്റെ മരണത്തിൽ സർവ്വതും നഷ്ടപ്പെടുന്ന മറ്റൊരമ്മയെയും റോക്കിയുടെ അമ്മയെയും താരതമ്യം ചെയ്താൽ രണ്ടുപേരും രണ്ട് ചിന്താഗതിയിൽ നിൽക്കുന്നവരാണ്. അതിൽ ആരാണ് ശരിയെന്ന ചോദ്യങ്ങൾ ഉണ്ടായും വരാം. ഒരുപാട് ആഗ്രഹങ്ങളോടെ വിവാഹം കഴിച്ച റോക്കിയുടെ അമ്മയ്ക്ക് ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതവരെ ഒരിക്കലും തളർത്തുന്നില്ല. തന്റെ മകനു വേണ്ടിയാണ് അവർ ജീവിച്ചത്. ആ അമ്മയുടെ മനസ്സിലെ തീയാണ് റോക്കി എന്ന കരുത്തനായ വ്യക്തിക്ക് ജന്മം നൽകിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ 2-ാം ഭാഗം അവസാനിക്കുന്നത് പോലും. KGF 2 തീർച്ചയായും റോക്കി എന്ന ഡോണിന്റെ ഷോ തന്നെയാണ്. പക്ഷേ ഒരിക്കലും വീഴാത്തൊരു ഹീറോ ആയല്ല പ്രശാന്ത് നീൽ റോക്കി എന്ന കഥാപാത്രത്തെ സ്ക്രീനിൽ കാണിക്കുന്നത്. ജയത്തിനൊപ്പം തന്നെ തന്റെ എതിരാളിക്ക് മുന്നിൽ പൊരുതി വീഴുകയും ചെയ്യുന്നുണ്ട് റോക്കി. KGF അവസാനിക്കുന്നതും റോക്കി താൻ നേടിയതെല്ലാം അമ്മയ്ക്കായി സമർപ്പിച്ചുകൊണ്ടാണ്. അവൻ ജീവിച്ചതും ലോകം വെട്ടിപ്പിടിച്ചതും അമ്മയ്ക്ക് വേണ്ടിയാണ്. അതുതന്നെയാണ് സിനിമ വരും മാസ് മസാല ഫോർമുലയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോകാതിരിക്കാൻ കാരണവും.